ഹേ ഗായ്സ്, വെൽക്കം ടു റുബി ആൻഡ് ഇജാസ് വ്ളോഗ്സ്. നമ്മളിന്നൊരു കുട്ടി വ്ളോഗാണ്. കുട്ടി വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തത് അൽസായിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് അവരെ നേരിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാൻ പറ്റും. പല പല റേറ്റിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ലിസ്റ്റൊക്കെ നമുക്ക് അവർ ചോദിച്ചാൽ അവർ ഇട്ട് തരും. നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് അതിനകത്ത് വേണ്ടത് അഥവാ എക്സ്ട്രാ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ തന്നെയും നമുക്കത് പറയും അവരോട്. അതുപോലെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് പറയാം. അവരെ ബേസിക് ആയിട്ട് അതിനകത്ത് കിട്ടുന്ന ലിസ്റ്റ് നമുക്ക് തരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രോഡക്റ്റ് എല്ലാം ഓർഡർ ചെയ്യാം. ഇത് 3799 കിറ്റാണ്. ഇതിൽ ബാസ്ക്കറ്റ് അവൈലബിൾ ആണ്. എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം, ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് പൊട്ടിക്കുന്ന ടാസ്ക് ആണ് ഞാൻ അമ്മ എന്നോട് വിളിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഈ ഒരു ബോക്സ് ഉണ്ട് നമുക്ക് അതിനുള്ളിൽ. നമുക്ക് ഇങ്ങനെ ഒരു കവർ ആദ്യം തുടങ്ങി ഒരു ബോക്സ് അതിനുള്ളിലൊരു കവർ വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ കളറൊന്നും നോക്കിയില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തതന്നേ ഉള്ളൂ. ഞാൻ ബ്ലൂ പിങ്ക് അങ്ങനെയൊന്നും നോക്കില്ല. നമുക്കറിയില്ലല്ലോ ബേബി ബേബി ഏതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെ എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പം വേറെ കാര്യം കൂടെ എനിക്ക് ഇതിനകത്ത് പറയാനുണ്ട്. നിങ്ങൾ പറയാം, കാണുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാം. എൻ്റെ പിങ്ക് കേട്ടോ അതിലേക്ക്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കളറന്നേ ഉള്ളൂ. ഇപ്പോൾ ആരായാലും കുഴപ്പമില്ലല്ലോ. ബേബിബോയാലും ബേബിബോയായാലും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഞാൻ ചൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇതായിരുന്നു ബാസ്കറ്റ്. നല്ല ക്യൂട്ടായിട്ടുള്ള കളറല്ലേ. അപ്പോൾ ഇത് ഞാൻ അവർ നമ്മൾക്ക് കുറച്ച് പിക്ചേഴ്സ് നമുക്ക് അതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അതിനകത്ത് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരോട് ഏതെങ്കിലും കളർ നമുക്ക് പറയാം. അവിടെ ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് വെച്ച് ചെയ്ത് തരും. ഇതിനകത്താണ് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ക്യൂട്ടായിട്ടുള്ള ബാസ്കറ്റ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ബേബി ബെഡ് കിട്ടുമായിരുന്നു. അപ്പോൾ ബേബി ബെഡ് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തത് കൊണ്ട് നമ്മൾ ഒരു റാപ്പർ അതിന് പകരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. കളർ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ ബേഗിൽ അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചിട്ട് ഒരു റാപ്പർ ചെയ്തതാണ്. അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഈ ബോക്സിനുള്ളിലുള്ള പ്രോഡക്ട്സ്. ആദ്യം എന്താ റാപ്പർ തന്നെ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളറുകളും ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു റാപ്പറിന്. ഓരോന്നിൻ്റെ റേറ്റും അവർ അതിനകത്ത് കൊടുത്തിരിക്കും. ആക്ച്വലി ഞാൻ ബേബി ബെഡ് അല്ലാത്തത് ബേബി നെസ്റ്റ് ബെഡിൻ്റെ കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റാപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ അവർ എനിക്ക് പറഞ്ഞു തന്നത്. ഇതാണ് റാപ്പർ. നമുക്ക് ഇതിനകത്ത് ഇത് ഒരു ഷീറ്റാണ് ആക്ച്വലി. നമ്മളിങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് മടക്കി ഇങ്ങനെ വെച്ചിട്ട് ബേബി അതിനകത്ത് ഒരു കിടത്തി ഇതും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കാലൊക്കെ റെഡി ആയിട്ട് എടുക്കുന്നോളും. നമ്മൾ എന്നിട്ട് ഇങ്ങോട്ട് എടുക്കും അല്ലല്ലേ. ഇതൊക്കെ ഞാൻ എനിക്ക് വേറെ വേറെ കളേഴ്സാണ് ഇഷ്ടം. എനിക്ക് ഒരേ കളർ എല്ലാത്തിനും വരുന്ന ഇഷ്ടമില്ല. ഇപ്പം ബെഡിനും ഇതിനൊക്കെ ഞാൻ വേറെ വേറെ കളേഴ്സാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സെറ്റായിട്ട് വരുന്നതിനേക്കാട്ടും എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അവർ ചെയ്ത് തന്നതാണ്. ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുത്തു, അതിനനുസരിച്ച് അവർ ചെയ്ത് തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ ഈ പ്രോഡക്റ്റ്. നല്ല പ്രോഡക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. തിക്നെസ് ഉണ്ട്. അപ്പം ബേബിക്ക് കിടക്കാനൊക്കെ ആണെങ്കിലും നല്ല സൗകര്യമായിട്ട് കൊണ്ടുപോയിട്ട് ഇതെല്ലാം ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കണം. അപ്പോൾ ബോട്ടീസിൻ്റെ ബ്രാൻഡഡ് സാധനങ്ങളാണ്. അപ്പം ടവലാണ് വരുന്നത്. ഞാൻ പറഞ്ഞ ഒരു കളറാട്ടോ ഒരു ചെറിയ പിങ്കിൻ്റെ ഓൾറെഡി എൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവരോട് ഈ വേറെ ഏതെങ്കിലും കളർ ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ എല്ലാത്തിനും ഫോട്ടോ അയച്ചു തരും. അവർ ഏത് കളറാണോ അവരുടെ കയ്യിലുള്ളതെന്നുള്ളത് ഫോട്ടോ അവർ വീണ്ടും നമുക്ക് അയച്ചു തരും. അപ്പം നമുക്ക് ഏതാണോ ഇഷ്ടം എന്നുള്ളത് നമുക്ക് എടുക്കാം. ഇത് പോപ്പീസിൻ്റെയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇവിടെ ടവലാണ്. നമുക്കിവിടെ ഡിസൈൻ ഉള്ളത് കിട്ടും.
പ്ലെയിൻ ആയിട്ടുള്ളത് കിട്ടും. നമുക്ക് ഇവിടെ ഇവരുടെ വലിയ ഡിസൈൻ ഉള്ളതാണ് ഉണ്ടായിരുന്നത്. നല്ല കളറാണ്. നമുക്ക് ബേബി ഇതിനകത്ത് ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ച് കൊണ്ടുപോകും. നമുക്ക് ഇങ്ങനത്തെ ടവല് വരുമ്പോൾ ചിലപ്പോൾ ബേബി പിടിക്കുമ്പോൾ അത് പോകൂലേ. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഈ വെൽക്രോ ഒട്ടിച്ച് വെച്ചാൽ നമ്മുടെ ഈ റാപ്പർ പോലെ തന്നെ, റാപ്പറിൽ ഓൾറെഡി ഇങ്ങനെ ഒരു സംഭവം ബെൽറ്റ് ഉള്ളതുകൊണ്ടാണ് അത് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാക്കി കഴിഞ്ഞാലും ബേബിയെ കൊണ്ടുവന്നൊക്കെ എളുപ്പമായിരിക്കും. അപ്പം ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ്. ഒരു ബട്ടർഫ്ലൈ റാപ്പറൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പ്രോഡക്റ്റ്, അടുത്തതും ഒരു ടവലാണ്. പോപ്പീസിന്റെ ബ്രാൻഡിന്റെ ആണ്. 249 രൂപയാണ് എം ആർ പി എന്നത് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ടവൽസ് എല്ലാം തന്നെ നമുക്ക് കോട്ടൺ, പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ടവലാണ്. ഇത് വേറൊരു ടൈപ്പാണ്. അത് കുറച്ചുകൂടി കുറച്ചുകൂടി കട്ടിയുള്ള ടൈപ്പാണ്. ഇത് വേറൊരു കുറച്ച് അത്ര കട്ടിയില്ലാത്ത, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല കളറാണ്. ഇത് ഞാൻ എടുത്തിട്ടില്ലാത്തൊരു കളറാണ്. ഇത്രയാണ് അതിൻ്റെ വലിപ്പം വരിക. ഇവർക്ക് 20 പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 20 പ്രോഡക്റ്റ്. അവർ പറഞ്ഞിരിക്കുന്നത് കോട്ടനുമാണ്, നാച്ചുറൽ കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സ്വാഡിൽസ് ഒക്കെ വളരെ നല്ല സോഫ്റ്റുമാണ്, നല്ല മെറ്റീരിയലാണ്. അതുപോലെ പോപ്പീസിന്റെ ബ്രാൻഡായത് തന്നെ നമുക്ക് നന്നായിട്ട് ധൈര്യമായിട്ട് വിശ്വസിച്ച് നമുക്ക് കുഞ്ഞുവാവിനെ കിടത്താൻ പറ്റും. ഏത് പ്രോഡക്റ്റ് കിട്ടിയാലും നന്നായിട്ട് കഴുകി ഡെറ്റോളക്കിയിട്ട് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയായിട്ട് നമ്മൾ ബേബിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കോവിഡിന്റെ സിറ്റുവേഷൻ ഇതൊക്കെയാണ്. അപ്പൊ അതൊന്നും വരാതിരിക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വേണം നമ്മൾ ഉപയോഗിക്കാം. ഇതും അതേപോലെ തന്നെ ഞാൻ ഓപ്പൺ ആക്കണ്ടല്ലോ. ഇതും സെയിം തന്നെ, സെയിം അതിന്റെ കളറും ഒരെണ്ണം ഇതുമായിട്ടാണ് കിട്ടിയത്. ഇനി അടുത്ത് വൈറ്റ് ടവലാണ് നമുക്ക്, ബാത്ത് ടവൽ അത്. അപ്പോൾ ഇതൊക്കെ ഇത് ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണ്. ബേബിങ് ടവലോ ബാത്ത് ടവലോ എന്തൊക്കെയായിട്ട് നമുക്ക് ഉപയോഗിക്കാമായിരിക്കും, ഞാൻ ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്തൊക്കെ ഇതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയല വൈറ്റ് കളറിലെ ടവൽ. ഇനി അടുത്തതാണ് നമ്മുടെ ജുബ്ലാസ് കെട്ടുടുപ്പില്ലേ, കെട്ടുടുപ്പാണ്. നമുക്ക് രണ്ടെണ്ണം അവൈലബിൾ ആണ്. വൈറ്റും ഉണ്ട്, അതുപോലെ ഈ വൈറ്റിൽ പ്രിന്റ് വരുന്ന കളേഴ്സും ഉണ്ട്. കളറിന്റെ ജുബ്ലാസും അല്ലാത്ത ജുബ്ലാസും. അത് നമുക്ക് ഗ്രീൻ കിട്ടുന്നുണ്ട്, അതുപോലെ ഈ കളേഴ്സ് എല്ലാം നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അഞ്ചെണ്ണം, പിങ്ക്, ബ്ലൂ, ഓറഞ്ച്, ഗ്രീൻ എല്ലാം ഉണ്ട് ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടുന്നത്. അഞ്ചെണ്ണമാണ് കളർ ജുബ്ലാസ് കിട്ടുന്നത്. ഇതെല്ലാം നമ്മളിനി വാഷ് ചെയ്ത് വേണം നമ്മൾ ബേബിക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. എല്ലാ പ്രോഡക്റ്റും വാഷ് ചെയ്യണം. ഇനി നമുക്കുള്ളത് വൈറ്റ് ഗ്ലാസ് ഇതുപോലെ അഞ്ചെണ്ണം വീതം കിട്ടുന്നുണ്ട്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, രണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഫുൾ വൈറ്റ് ആണ്, അഞ്ചെണ്ണം വരുന്നുണ്ട്. അഞ്ചെണ്ണം മാജിക് ബേബി. ഇത് നമ്മുടെ ക്ലോത്ത് ഡയപ്പർ. കുട്ടികൾക്ക് ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമ്മൾ രാത്രിയൊക്കെ ഡയപ്പർ യൂസ് ചെയ്ത് രാത്രി നമുക്ക് യൂസ് ചെയ്യാൻ ഇരിക്കാൻ പറ്റില്ല, കുറെ നേരം അത് ഹോൾഡ് ചെയ്യണമല്ലോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നാലും ക്ലോത്ത് ഡയപ്പർ ആകുമ്പോൾ കുറച്ചുകൂടി അവർക്ക് ഭയങ്കര കംഫർട്ട് ആയിരിക്കും. ഇത് ബട്ടണാണ്, ബട്ടൺ വെച്ചിട്ട് നമുക്ക് സൈസ് വെച്ച് അറേഞ്ച് ചെയ്യാൻ കേട്ടോ. ഫ്രണ്ടിലോട്ടും ആക്കണമെങ്കിലും ഇത് നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാം. എത്ര മനസ്സാന്ന് എനിക്കറിയത്തില്ല, എന്നാലും കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന അളവിലുള്ളതെന്ന് വെച്ചാൽ പല അളവ് ആക്കാൻ പറ്റുന്നത് കൊണ്ട് ഇന്നോട്ട് നമുക്ക് കുറെ ഉപയോഗിക്കാൻ പറ്റും. നല്ല കളറാണ്, നല്ല മെറ്റീരിയൽ ആട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ളിലേക്ക് ഇതിനുള്ള പാഡ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനുള്ള ഹോൾ ഇതിനകത്തുണ്ട്, നല്ല
ഇതിനകത്തൂടെ പാഡ് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഒരു ഡ്രൈ ഷീറ്റാണ്. ഡ്രൈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മിനി ബ്രാൻഡിൻ്റെ ഡ്രൈ ഷീറ്റാണ്. നല്ലൊരു ബ്രാൻഡാണ് മിനി. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മെറ്റീരിയൽ. ഈ ഡ്രൈ ഷീറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബെഡിലൊക്കെ നമുക്ക് വിരിച്ചിട്ടിട്ട് കുഞ്ഞുങ്ങളെ കിടത്താൻ പറ്റും, ധൈര്യമായിട്ട് കിടത്താൻ പറ്റും. പെട്ടെന്ന് ഇത് ഡ്രൈ ആയിക്കോളും, യൂറിൻ പാസ് ചെയ്താലും പെട്ടെന്ന് ഡ്രൈ ആയിക്കോളും. നമ്മളിത് വാഷ് ചെയ്യണം, എന്നാലും വാഷ് ചെയ്യണം. എല്ലാ ദിവസവും നമ്മൾ വാഷ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. റെഡ് കളറ് ഞാൻ അവരോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട കളറാണ്. ഇത് ഇത്രയും വലിപ്പം വരുന്നുണ്ട്, നല്ല വലിപ്പമാണ്. ഇപ്പം നമുക്കിത് കട്ടലിൻ്റെ മുകളിൽ, നമ്മൾ കിടക്കുന്ന മെത്തയുടെ മുകളിൽ ഇട്ടിട്ട് ഇത് ഇട്ടിട്ട് കുഞ്ഞിനെ ഇവിടെ കിടത്താൻ പറ്റും. ഒരു ഡ്രൈ ഫീല് കിട്ടും, ഒരു ഒട്ടും വെറ്റ് ആവത്തില്ല, പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആവും. അപ്പം അത് വളരെ നല്ലതായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. ഇത് കുഞ്ഞുങ്ങളുടെ മിറ്റൻസും ബൂട്ടീസും പിന്നെ ക്യാപ്പൊക്കെ, മിറ്റൻസ് ബൂട്ടീസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയത്തിലൊക്കെ അറിയാം, എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മിറ്റൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ബൂട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാലിലിങ്ങനെ ഇടാൻ പറ്റും, കുഞ്ഞുങ്ങൾക്ക് തണുപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടി കാലിലിടാൻ പറ്റുന്ന ഒരു സോക്സ് ആണ്. അതുപോലെ മിറ്റൻസ് എന്ന് പറയുമ്പോൾ കയ്യിലിടാൻ പറ്റുന്ന, ന്യൂബോൺ ബേബീസിനൊക്കെ കയ്യിൽ നഖങ്ങളൊക്കെ പെട്ടെന്ന് വളരും, മുഖത്തൊക്കെ മുറിവ് പറ്റാതിരിക്കാൻ നമ്മൾ കയ്യിലിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതാണ് ക്യാപ്പ്. ഇത് ഞാൻ കളറ് വേറെ പറഞ്ഞതാട്ടോ, എനിക്ക് ബ്ലൂം പിങ്കും വേണ്ടെന്ന് പറഞ്ഞു. ചിലതിനൊക്കെ നീ പിങ്ക് ആ കളർ ഇഷ്ടമാണ്, ചിലതിനൊക്കെ കളർ ഇഷ്ടമില്ല. പ്രോഡക്റ്റ് അനുസരിച്ച് ഇപ്പൊ ഇങ്ങനൊരു ഇതിനകത്താണ് വന്നത്. ഇനി അടുത്തത് നമുക്ക് ഫേസ് ടോവലാണ്. നിങ്ങൾക്ക് ഒന്ന് നനച്ച് ഫേസൊക്കെ തുടയ്ക്കാനും ബോഡിയൊക്കെ തുടയ്ക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് 5 കളേഴ്സ്, 6 കേട്ടോ, 6 ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നമുക്കത് കുറച്ച് നനച്ച് കുഞ്ഞുങ്ങൾക്ക് ഫേസൊക്കെ തുടയ്ക്കാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ 5 പ്രിൻ്റ് വരുന്നുണ്ട്, നല്ല പ്രിൻ്റ്സ് ആണ്, നമുക്ക് വരുന്നതെല്ലാം നല്ല പ്രിൻ്റ്സ് ആണ്. ബേബി വൈപ്സ് ആണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ബേബി വൈപ്സ്. ഇത് പോപ്പീസിൻ്റെ ബേബി വൈപ്സ് ആണ്. 40 വൈപ്സ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഹഗീസിൻ്റെ ഡയപ്പർ ആണ് ഇത്. നമുക്ക് 12 പാൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അത്യാവശ്യമായിട്ട് നമ്മൾ കരുതി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇത് മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ്, അമ്മമാർക്കുള്ള പാഡാണ്. ഇത് 5 ഉണ്ട്. ഇതും വളരെ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന പ്രോഡക്റ്റാണ്. ഇത് നമ്മുടെ പോപ്പീസിൻ്റെ തന്നെ ബേബി സോപ്പാണ്. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ഇത് നമുക്ക് സോക്സ് അവരല്ലാതെ നമുക്ക് തരുന്നതാണ് കേട്ടോ. വൈറ്റ് സോക്സ് ആണ്. വൈറ്റിനകത്ത് ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഒരു വർക്ക് വരുന്ന ഒരു സോക്സ് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീയായിട്ട് തരുന്ന കോംപ്ലിമെൻ്ററി ആണ്. അപ്പം ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് നമ്മുടെ ഈ ബാസ്കറ്റ് ഹാമ്പർ കിറ്റുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ്. അപ്പോൾ അത് കലിയായി. ഇതാണ് നമ്മുടെ അൽസായ മെറ്റേണിറ്റി കിറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ്സ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും ഈ ഇവിടെ നിന്ന് അൽസായ നമുക്ക് ഈ പ്രോഡക്റ്റ്സ് വാങ്ങാവുന്നതാണ്. ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ബെഡ് ഞാൻ മാറ്റി വാങ്ങിച്ചു, ബെഡ് ഓൾറെഡി ഉണ്ടായിരുന്നുണ്ട്. അതിന് പകരമായിട്ട് ഞാൻ ഈ റാപ്പർ അവരോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കളർ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഇവിടെയും ഒരു ഫുൾ കാണിച്ചു തരാം, ബാക്കും ഫ്രണ്ടും എല്ലാം കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് പോർഷനാണേ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ സൈഡ് വന്നിട്ട് ഇത് ബാക്ക്, ഇത് മുഗൾ ഭാഗവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബൈ.